നമസ്കാരം. ദൈവികമായ പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ പക്ഷി തത്തയാകുന്നു. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷി. രണ്ടാമത്തെ പക്ഷി മയിലാണ്. മയിലിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം. ഈ രണ്ട് പക്ഷികളിൽ, ദൈവികമായ പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സന്തോഷകരമായ നിമിഷങ്ങൾ, തേടി വരാൻ പോകുന്ന ചില ശുഭവാർത്തകൾ, എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ പക്ഷിയായ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ കാലതാമസം നേരിടുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. പലപ്പോഴും നിങ്ങൾക്ക് കാലതാമസത്താൽ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിലുള്ള കാലതാമസം ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയോ ചെയ്യാം. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിനാൽ തന്നെ ഒരിക്കലും മനസ്സ് മടുക്കുവാൻ പാടുള്ളതല്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിഷ്ണു ഭഗവാനെ ഈ സമയം ആരാധിക്കുന്നതും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. അഥവാ ലക്ഷ്മി നാരായണന്മാരെ നിങ്ങൾ ആരാധിക്കുക. ഈ സമയം ആധ്യാത്മികമായ ഉയർച്ച നിങ്ങൾക്ക് തേടിയെത്തും, അഥവാ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ആധ്യാത്മികമായ ഉയർച്ച കൈവരിക്കുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും താൽക്കാലികമാണ്, അല്ലെങ്കിൽ അതെല്ലാം എനിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസം ക്രമേണ വർദ്ധിക്കും. അതിനാൽ തന്നെ ആത്മബലം, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്തും. അഥവാ കുടുംബത്തിൽ വളരെയധികം ദുരിതങ്ങൾ അല്ലെങ്കിൽ ഐക്യമില്ലായ്മ പ്രകടമായിരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അംഗീകാരങ്ങൾ, പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ധനപരമായ നേട്ടങ്ങൾ അഥവാ ധനപരമായ ഉയർച്ച നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വിദേശ യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് ഇത്. വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രചോദനമായി തീരും. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ കാലിന് ചില പ്രശ്നങ്ങൾ സംഭവിക്കാൻ, അത് മുറിവോ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുകയും ചെയ്യാം. അഥവാ പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതോ ആയ ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. അത് ധനപരമോ തൊഴിൽപരമോ വിദ്യയുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ജോലിയുള്ളവരാണ് എങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ടതായ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ജോലികൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പല യാത്രകളും ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും മുൻപ് പല കാര്യങ്ങളിലും യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ, അത്തരം സിറ്റുവേഷനുകൾ വരാവുന്നതാണ്. എന്നാൽ അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രസിദ്ധി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം.
എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രശസ്തി പോലെ തന്നെ അപകീർത്തിയും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രശസ്തി വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ പ്രത്യേകിച്ചും കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ഉയർച്ച വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും കുടുംബത്തിൽ സൗഖ്യം നിറയുന്നത് ഈശ്വരാധീനത്താലാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പറയുന്നതായ പല വാക്കുകളും ഈ സമയം പാലിക്കപ്പെടുവാനുള്ള സാധ്യത കുറവാകുന്നു. അതിനാൽ തന്നെ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബിസിനസ് പരമായി ചില നേട്ടങ്ങൾ വന്നു ചേരാം. ഇപ്പോൾ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടതായ അവസ്ഥയാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിനുള്ള ചില ശ്രമങ്ങൾ അത്തരം കാര്യങ്ങൾ വിജയിക്കും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽ നേടുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. എന്നാൽ അടുത്തു നിൽക്കുന്നവരിൽ നിന്നും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്നും ചില ചതികൾ, വഞ്ചന അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറയുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അല്പം അലസത വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പക്ഷിയായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശത്രുക്കൾ അനവധിയുണ്ട് നിങ്ങൾക്ക്. പലപ്പോഴും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. ചില ഉയർച്ചകൾ, കാര്യ തടസ്സങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ശത്രുവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ സമയം പ്രത്യേകിച്ചും കല, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ക്ഷമ നിങ്ങൾക്കുണ്ട്. ക്ഷമാശീലർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ചില അവസരങ്ങളിൽ ക്ഷമ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാകുന്നു. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യാം. പുരോഗമന ചിന്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉയർച്ച വേണം, അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ ചില ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. അധ്വാനിക്കുകയും ആ അധ്വാനം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അധ്വാനികൾ തന്നെയാണ് നിങ്ങൾ. പല അവസരങ്ങളിലും പലരും നിങ്ങളെ വില നൽകാത്തതായ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പലവിധ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും കാര്യവിജയങ്ങൾ നേടി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബസ്നേഹം വളരെയധികം വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, കുടുംബത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു. ഗൃഹം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചികിത്സ അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ചികിത്സ നേടുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത്തരം തടസ്സങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് വിജയങ്ങൾ, അത് ധനപരമോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ആയിരുന്നാൽ പോലും സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം.
മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സാഹസികമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ധനപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. എന്നാൽ ഈ സമയം പല കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ദോഷങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില യാത്രകൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാത്തതിലുള്ള വിഷമം ഉണ്ട് എങ്കിൽ പോലും അത് മറക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലരെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പുറമേ കാണുന്നത് പോലെയല്ല ചില വ്യക്തികൾ എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ഇഷ്ടദേവതയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.